ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ശിശുവായിരുന്നപ്പോൾ ഞാൻ ചിരിക്കുകയും കരയുകയും ചെയ്തു. അപ്പോൾ സമയം ഇഴഞ്ഞു നീങ്ങി. യുവാവായിരുന്നപ്പോൾ ഞാൻ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ സമയം നടന്നു തുടങ്ങി. ഞാൻ പഠനം കഴിഞ്ഞ് ജോലി തുടങ്ങി. കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ സമയം ഓടിത്തുടങ്ങി. എനിക്ക് കുറച്ചുകൂടി പ്രായം കഴിഞ്ഞപ്പോൾ സമയം പറന്നു തുടങ്ങി. ഇനി അധികം വൈകാതെ എൻ്റെ സമയം പറന്നു പറന്ന് അപ്രത്യക്ഷമാകും. അപ്പോൾ എനിക്ക് നിത്യത ആരംഭിക്കും. ടൈം എന്ന പേരിൽ ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കവിതയുടെ വിവർത്തനമാണിത്. ശിശുക്കളെ സംബന്ധിച്ച് സമയം ഇഴഞ്ഞു നീങ്ങുന്നതാണെങ്കിൽ, കൗമാരപ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം സമയം നടന്നു നീങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ കുറച്ചുകൂടി പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം സമയം ഓടുവാൻ തുടങ്ങും. നമുക്ക് പ്രായം ചെല്ലുംതോറും സമയം ചിറകടിച്ച് വേഗം പറന്നു പറന്ന് പോകുന്നു എന്നതാണ് സത്യം. സമയത്തെക്കുറിച്ചുള്ള സത്യം ഇതാണെങ്കിൽ, സമയത്തെ അതർഹിക്കുന്ന ഗൗരവത്തോടെ വീക്ഷിക്കുന്നവർ ചുരുക്കമല്ലേ? പ്രായവ്യത്യാസമനുസരിച്ച് നമുക്ക് സമയവേഗത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് തോന്നിയേക്കാം. എന്നാൽ പ്രായഭേദമില്ലാതെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ് സമയമെന്നുള്ളത് നാം മറന്നു പോകരുത്. വിലപ്പെട്ട സമയം നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായി നമുക്ക് വിനിയോഗിക്കാം. സങ്കീർത്തനം 90:12. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.